ക്രിസ്തുവിലാ ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഇന്ന് ഗെത്സെമനയിലെ ഈശോയെക്കുറിച്ച് തന്നെയാണ് നമ്മൾ ധ്യാനിക്കുന്നത്. ഗെത്സെമനയിലെ ഈശോ ഏകാന്തമായിട്ട് ഈ ഒലിവ് മരങ്ങൾക്കിടയിൽ, സിസ്റ്റർ ഇസ്രായേൽ പോയപ്പോൾ വിശുദ്ധ നാട്ടിലെ ഈശോയുടെ ഗെത്സെമനി ഒരുപാട് സമയം ഇരുന്ന് പ്രാർത്ഥിക്കാനായിട്ട് സാധിച്ചു. ചുറ്റും ഒലിവ് മരങ്ങൾ, അന്നുണ്ടായിരുന്ന ഒലിവ് മരങ്ങൾ ഇന്നുമുണ്ട്. ഈ ഒലിവ് മരങ്ങൾ ഒരുപക്ഷെ ആ ഇലകൾ കണ്ണീർ പറത്തിട്ടുണ്ടാവും. ഈശോയുടെ തീവ്രമായ ഈ സഹനം. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, സിസ്റ്ററുടെ ജീവിതത്തിലേക്ക് എന്നെ സിസ്റ്റർ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. വലിയൊരു, ഇത്രയും വലിയൊരു സഭ, ഈ സഭയിൽ ഒരുപാട് വലിയ ധ്യാന കേന്ദ്രങ്ങൾ ഞങ്ങൾക്കുണ്ട്. അതുപോലെ ഒരുപാട് മാസ് മീഡിയ എല്ലാ പ്രോവിൻസിലുമുണ്ട്. ഒരുപാട് ധ്യാന കേന്ദ്രങ്ങൾ എല്ലാ പ്രോവിൻസിലുമുണ്ട്. അത്രയൊക്കെ ഉണ്ടായിട്ടും സിസ്റ്റർ ഒരു ധ്യാന കേന്ദ്രത്തിലെ ഒരു അംഗമല്ല, ഒരു മാസ് മീഡിയയിലും സിസ്റ്റർ മെമ്പറല്ല. പക്ഷേ കർത്താവ് ഒരുപാട് ചെയ്യുന്നുണ്ട്. സിസ്റ്ററിന് ഈ ബാക്ക്ഗ്രൗണ്ടുകളെല്ലാം സിസ്റ്റർ വചന പ്രഘോഷണത്തിനായി, കൗൺസിലിങ്ങിനായി എവിടെയൊക്കെ ചെല്ലുന്നുവോ അവിടെയെല്ലാം കർത്താവ് ബാക്ക്ഗ്രൗണ്ട് ഒരുക്കുകയാണ്. ഇപ്പോൾ മാസ് മീഡിയക്കാരൊക്കെ ഒരുപാട് ആർട്ടിഫിഷ്യൽ ബാക്ക്ഗ്രൗണ്ടുകൾ ഒരുക്കുമ്പോൾ സിസ്റ്ററിന് എവിടെ വചന പ്രഘോഷണത്തിന് ചെന്നാലും ഒരുപക്ഷെ ഒരു ഇടവകയിലായിരിക്കാം. ഇപ്പോഴൊരു കോളേജിലാണ് സിസ്റ്റർ വന്നിരിക്കുന്നത്. അവിടെയൊക്കെ സിസ്റ്ററിന് കർത്താവ് ബാക്ക്ഗ്രൗണ്ടുകൾ ഒരുക്കുന്നു. അതുപോലെ തന്നെ സിസ്റ്ററിന് എല്ലാം കർത്താവ് ഒരുക്കി തരുന്നു. ഈ ഒരു വിശ്വാസത്തിലേക്ക് പ്രിയപ്പെട്ട സിസ്റ്ററിനെ ശ്രവിച്ചു കൊണ്ടിരിക്കുന്ന എല്ലാ മക്കളും വരണം. വിശ്വാസം, ശരണം, ഉപവി. കർത്താവിൽ വിശ്വസിക്കുക, കർത്താവിൽ ശരണപ്പെടുക. എല്ലാം കർത്താവ് നമുക്ക് തരും. എന്തൊക്കെ വേണമെന്ന് കർത്താവ് നമുക്ക് തരും. ഈശോയെ, ഈ അൾത്താറയിൽ, ഗെത്സെമനിയിൽ കർത്താവ് ഞങ്ങൾക്കൊരുക്കുന്നതെല്ലാം അതേപോലെ സ്വീകരിക്കാനുള്ള വലിയ വിശ്വാസം. എപ്പോഴും കർത്താവിൽ ശരണപ്പെടുവാൻ, തനിച്ചിരിക്കുന്ന ഈശോയുടെ കൂടെ ചേർന്നിരുന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൽ ശരണപ്പെടുവാൻ വലിയ കൃപ ഞങ്ങൾക്ക് തരണമേന്ന് നമുക്ക് പ്രാർത്ഥിക്കാൻ. പ്രിയപ്പെട്ടവരെ, ആരുമില്ലാത്തൊരവസ്ഥ, ആരും മനസ്സിലാക്കാത്ത അവസ്ഥ, കർത്താവ് നമ്മളെ മനസ്സിലാക്കുന്നു, കർത്താവ് നമ്മളെ അംഗീകരിക്കുന്നു, കർത്താവ് നമുക്ക് വേണ്ടതെല്ലാം നൽകുന്നു. സിസ്റ്റർ വിചാരിക്കുന്നതിന് അധികമായിട്ട് ഈശോ നൽകുന്നു. പലപ്പോഴും ആരും ഷൂട്ടിംഗ് ചെയ്യുന്നതല്ല ഇത്. സിസ്റ്റർ തന്നെ സിസ്റ്ററിൻ്റെ ലാപ്ടോപ്പ് വെച്ചുകൊണ്ട് ഈ ടോക്കുകൾ എടുക്കുകയാണ്. പക്ഷേ മാസ് മീഡിയയെക്കാട്ടിലും അധികം കർത്താവ് ഇതിന് അനുഗ്രഹം തരികയും ഇത് പ്രചരിക്കുകയും ധാരാളം വ്യൂസ് തന്നെ സിസ്റ്ററിൻ്റെ ഈ ഓരോ ടോക്കിനും. ഇത് ബുദ്ധിമാന്മാർക്കോ യുക്തിവാദികൾക്കോ വലിയ പാണ്ഡിത്യമുള്ളവർക്കോ അല്ല, സാധാരണ മക്കൾക്ക്, സിമ്പിൾ ഫെയ്ത്ത്, സാധാരണ ലളിതമായ വിശ്വാസം. വലിയ പാണ്ഡിത്യമോ വലിയ സമ്പന്നരോ ആരുമല്ല, കണ്ണീരൊഴുക്കുന്ന, ഭക്ഷണം തന്നെ കണ്ണീരാക്കി മാറ്റുന്ന അനേകം സാധു മക്കൾക്കാണ് സിസ്റ്ററിനെ കൊണ്ട് ദൈവം ഈ ടോക്കുകളൊക്കെ ചെയ്യിപ്പിക്കുന്നത്. ഒരുപാട് മക്കൾ പറയുന്നുണ്ട്, കർത്താവെ, കാർമൽ സിസ്റ്ററെ, ഞങ്ങൾക്ക് ഈശോയിൽ നിന്ന് വലിയ ആശ്വാസം കിട്ടുന്നുവെന്ന്. അപ്പോൾ കർത്താവ് ചെയ്യുന്നത് 100%. ലൂക്കാ 12:12, നീ എന്താണ് പറയേണ്ടതെന്ന് ആ സമയത്ത് പരിശുദ്ധാത്മാവ് നിങ്ങളെ പഠിപ്പിക്കും എന്ന് പറയുന്നത് പോലെ കർത്താവ് ഒരുക്കുന്ന എല്ലാം നമുക്കൊരുക്കി തരുന്നു. വിശുദ്ധ ചാവറയച്ചൻ പറയുന്നു, ദൈവ തിരുമനസ് നടത്തും. നമുക്ക് ഉറച്ച് വിശ്വസിക്കാം, കർത്താവ് നമ്മുടെ കൂടെയുണ്ട്. കർത്താവിൽ വിശ്വസിക്കാം, കർത്താവിൽ ശരണപ്പെടാം. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.